ഹലോ, വെൽക്കം ടു ബാൻസ് വേൾഡ്. എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ വേണം പ്രസ് ചെയ്യാൻ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു 4 മണി പലഹാരമാണ്. നമുക്ക് ബാലൻസ് വന്ന പൊറോട്ട കണ്ട് ഒരു 10-15 മിനിറ്റും കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്പൈസി ആയിട്ടുള്ള, ഭയങ്കര സ്പൈസി ഒന്നുമില്ല എന്നാലും മക്കൾക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ചട്ടിപ്പത്തിരി പോലെയുള്ള ഒരു ഐറ്റമാണ്. ഇതിലേക്ക് ഒരു 3 പൊറോട്ട, ഒരു സവാള, ആവശ്യത്തിന് പച്ചമുളക്, ഉപ്പ്, മുട്ട, ഓയില്, പിന്നെ മല്ലിയില വേണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ആഫ്രിക്കൻ മല്ലി എന്ന് പറയുന്ന ഈ ലീഫാണ്. ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. സവാള, പച്ചമുളക്, മല്ലിയില, ഇതെല്ലാം ഞാനൊരു ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്യുകയാണ്. ഇത് നല്ല ഫൈനായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്താലും മതി. ഞാനൊരു ഈസി മെത്തേഡായിട്ടാണ് ചോപ്പറിലിടുന്നത്. ഓക്കെ, ഇത് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാലൻസുള്ള ഇൻഗ്രീഡിയൻസായ ഉപ്പ്, മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഫോർക്ക് വെച്ചിട്ട് നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതി. ഞാനിത് ഇതിൽ തന്നെ എടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. 4 മുട്ട എടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഇപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാ ഇൻഗ്രീഡിയൻസും. ഇത് ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു ഡിഷൊന്നുമല്ല ഇത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പൊറോട്ടയാണെന്നൊന്നും ആർക്കും മനസ്സിലാവത്തില്ല. സ്റ്റൗവിലൊരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ ഓയില്, ഗീ, നെയ്യ്, ഇതിൽ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മുട്ടയുടെ മിക്സിന്ന് ഒരു മുട്ടയുടെ അളവ് വരുന്ന അത്രയും മിക്സ് പാനിലേക്ക് ഒന്ന് ഒഴിച്ചിട്ട് സ്പൂണ് കൊണ്ടുവന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം നല്ല ഉണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലിടണം, പറ്റ സിമ്മിലാക്കി ഇടണം. അതല്ലെങ്കിൽ ഓഫ് ചെയ്താലും കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ മീതെ ഒരു പൊറോട്ട എടുത്തിട്ട് ഒന്ന് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ മുട്ടയുടെ മിക്സ്, വീണ്ടും പൊറോട്ട, പിന്നെ മുട്ടയുടെ മിക്സ്, വീണ്ടും പൊറോട്ട, അങ്ങനെ 3 പൊറോട്ടയും വെച്ചെടുക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ നമ്മുടെ 3-ാമത്തെ പൊറോട്ടയും വെച്ചിട്ടുണ്ട്. ഇനി ബാലൻസ് വരുന്ന മിക്സ് മൊത്തമായിട്ട് ഫുള്ളായിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് നല്ലപോലെ സ്പ്രെഡ് ചെയ്തെടുത്ത് ഒന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പൊറോട്ടയിലേക്കൊക്കെ ആ മുട്ടയുടെ മിക്സ് ഒന്ന് കയറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിൽ ഗീ ആണ് ബെറ്റർ. ഗീ അല്ലെങ്കിൽ ഓയിലോ എന്തായാലും വേണ്ട, കുറേശ്ശെ മേലിലിട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് 5 മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഓക്കെ, ഇപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്. 5 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്തപ്പോൾ ഇനി സൈഡൊക്കെ ഒന്ന് വെടിവെച്ച് കൊടുക്കാം. ഒരു പുതിയ പാനാണെങ്കിൽ അത്ര കുഴപ്പമൊന്നും ഉണ്ടല്ല, കുറച്ച് യൂസ് ചെയ്ത പാനാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ കിട്ടാൻ. അങ്ങനെയാണെങ്കിൽ താഴെ സൈഡിലൂടെ കുറച്ച് ഗീ ഓയിൽ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് മറിച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടെ ഇതേപോലെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഡിഷ് റെഡിയാവും. ഓക്കെ, നമ്മൾ പൊറോട്ട കൊണ്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 4 മണിക്കൊക്കെ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പീസ് പോലും ബാലൻസ് കിട്ടില്ല. കണ്ടെന്ന് കറക്റ്റ് ലുക്കാണ്, ചട്ടിപ്പിത്തിരിയുടെ അതേ ലുക്കാണ്. ഇതെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് ചെയ്യണം. താങ്ക് യു.